ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിഞ്ചാസ് കിച്ചണിന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞുമ്മ നല്ലവണ്ണം കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കൂവ ഉപ്പേരിയും കായ ഉപ്പേരിയും നല്ല മസാല അരച്ച ഒരു മീൻ കറിയും മീൻ ഫ്രൈയുമാണുള്ളത്. എല്ലാവരും വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ സ്കൂളില്ലല്ലോ, രാവിലെ തന്നെ മദ്രസയിൽ പോകാൻ വേണ്ടി മക്കൾക്ക് നേന്ത്രപ്പഴം വാട്ടിയതാണ് കൊടുത്തത്. നേന്ത്രപ്പഴം ഇതേപോലെ ചെറുതായി മുറിച്ചിട്ട് മുട്ടയൊഴിച്ച് പഞ്ചസാരയിട്ട് നെയ്യും ഒഴിച്ച് വാട്ടിയിട്ടാണ് മദ്രസയിൽ പോകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. അതിനുശേഷം വടയും ചട്നിയുമാണ് ഉണ്ടാക്കിയത്. ബ്രേക്ക്ഫാസ്റ്റായി. പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കിച്ചണിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. വിറകടുപ്പിലാണെന്ന് തീ ഉണ്ടാക്കിയത്. ആദ്യം തന്നെ വിറകടുപ്പിൽ തീ ഉണ്ടാക്കി ചോറിനുള്ള വെള്ളം വെച്ചു. വെള്ളം തിളച്ചു വന്നപ്പോൾ അരിയും കഴുകിയിട്ടു. പിന്നെ കറിക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം മുറിച്ചു വെച്ചു. കായ ഇതേപോലെ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചു. കറിക്കാവശ്യമായ ഉള്ളിയും തക്കാളിയും പച്ചമുളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. മാങ്ങപ്പുളി ഇട്ടിട്ടാണ് ഇന്ന് കറി വെക്കുന്നത്. ഇതേപോലെ കറികൾക്ക് വേണ്ടുന്ന എല്ലാം മുറിച്ചിട്ട് വെച്ച് പാകം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണിയൊരുങ്ങിയതുപോലെ തോന്നും. അതെന്തിനെ ഒരു കുക്കറെടുത്ത് കൂവ അതിൽ വാഷ് ചെയ്തിടുക. രണ്ട് പച്ചമുളകും ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് കുക്കർ മൂടി വെക്കുക. ഒരു മൂന്ന് വിസിൽ വരുന്നതുവരെ വേവിക്കുക. മീനും വാഷ് ചെയ്ത് വെച്ചു. മാങ്ങാപ്പുളി ഇട്ടിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഒരു ചട്ടി എടുത്ത് അതിൽ കായ മുറിച്ച് ഇതേപോലെ കായ ചെറുതായി മുറിച്ചത് രണ്ട് പച്ചമുളകും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതേപോലെ വേറൊരു അടുപ്പിൽ വെക്കുക. അതിനിടയിൽ തന്നെ മീൻ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരുന്നു. ഇനി മീൻ കറിക്ക് വേണ്ടുന്ന അരപ്പ് നമുക്കുണ്ടാക്കാം. ഇതേപോലെ കറി ഉണ്ടാക്കിയാൽ പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പൊടികളിട്ട് വെക്കുന്നതിനേക്കാളും എത്രയോ ടേസ്റ്റാണ് ഈ കറികൾ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിൽ അരമുറി തേങ്ങ ചിരവിയത് ഇടുക. ഒരു സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും കാ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കാ സ്പൂൺ എട്ടോ പത്തോ ചെറിയുള്ളിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. ആദ്യം ക്രഷ് ചെയ്ത് അരക്കുക, പിന്നെ നന്നായി അരച്ചെടുക്കുക. ഇതേപോലെ അരപ്പ് ചേർത്ത് കറി ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. സ്റ്റവ് ഓണാക്കി ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നാൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കറിവേപ്പിലിടുക. കറിവേപ്പ് ഇട്ടതിന് ശേഷം ഉള്ളി ഇടുക, തക്കാളി ഇടുക, പച്ചമുളക് ഇടുക, ഇഞ്ചി വെളുത്തുള്ളി. അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടില്ല, അതങ്ങനെ തന്നെ ഇടുന്നതാണ് നല്ലത്. അതിടുക. മാങ്ങാപ്പുളിയും തേങ്ങയെല്ലാം അരച്ച് വെക്കുന്ന കറിക്ക് അതേപോലെ തന്നെ ഇടുന്നതാണ് നല്ലത്. പച്ചമുളക് ഇതേപോലെ രണ്ടായി കീറി നീളത്തിലിടുക. അതിനുശേഷം ഈ അരപ്പൊഴിക്കുക. അരപ്പ് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ കറിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും. അതിനുശേഷം തക്കാളി ഇടുക, ആവശ്യത്തിന് ഉപ്പും ഇടുക. അതിനുശേഷം ഈ അരപ്പും കൂടി ഒഴിക്കുക. അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച മീനുണ്ടല്ലോ, മീനും അതിലേക്ക് ഇടുക. അതിനിടയിൽ തന്നെ ഫ്രൈ ചെയ്യേണ്ട മീൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ എടുത്തു വെച്ച മാങ്ങാപ്പുളി ഉണ്ടല്ലോ, മാങ്ങാപ്പുളി എടുത്ത് ഇടുക. ഞാൻ കഴിഞ്ഞ വർഷം മാങ്ങയുള്ള സീസണിൽ മാങ്ങ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ച മാങ്ങാപ്പുളിയാണിത്. ടേസ്റ്റിനൊരു മാറ്റവുമില്ല. എല്ലാം ഇട്ട് നന്നായി ഒന്ന് തിളച്ച് വന്നാൽ സ്റ്റവ് ഓഫ് ചെയ്യുക. നല്ല സ്വാദിഷ്ടമായ കറിയാണിത്. അപ്പോഴേക്കും തന്നെ നമ്മുടെ കായവറവും തയ്യാറായി, അതേപോലെ തന്നെ കൂവ ഉപ്പേരിയും തയ്യാറായി. അരമുറി തേങ്ങ തിരവി രണ്ട് ഉപ്പേരിയിലും ഇടുക. അടുത്തതായി നമുക്ക് രണ്ട് ഉപ്പേരിയും തൂമിച്ചെടുക്കാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് തൂമിച്ചെടുക്കുക.
അതിനുശേഷം ആ പാത്രത്തിൽ തന്നെ, ആ നോൺസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ, ആ പാത്രത്തിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇടുക. അതിൽ തന്നെ മീൻ ഫ്രൈ ചെയ്യാനും ഇടുക. അങ്ങനെ 12 മണിയാകുമ്പോഴേ തന്നെ ലഞ്ച് തയ്യാറായി. അപ്പോഴേക്ക് തന്നെ കിച്ചണിൽ പാത്രങ്ങളെല്ലാം നിറഞ്ഞിരുന്നു. അതെല്ലാം വാഷ് ചെയ്ത് കിച്ചണും ക്ലീനാക്കി. അങ്ങനെ 1 മണിയാകുമ്പോഴേക്ക് തന്നെ എല്ലാ ലഞ്ചിൻ്റെ പരിപാടിയും കഴിഞ്ഞു. വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.